കാലത്ത് വടക്കേ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ പല പക്ഷികളുടെയും കേന്ദ്രമായിരുന്നു. എന്നാൽ ഇവയിൽ ഏറ്റവും വലിയ പക്ഷി ഏതെന്നത് എന്നും ഗവേഷകരിൽ സംശയമുണർത്തിയിരുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ ഇപ്പോൾ ശാസ്ത്രലോകം കണ്ടെത്തിയ പുതിയൊരു ഉരഗവർഗത്തിൽപ്പെട്ട ജീവിയാണ് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പറക്കും ജീവി എന്നാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ടെറോസോർ എന്നതാണ് ഈ ജീവിക്ക് ഗവേഷകർ നൽകിയിരിക്കുന്ന പേര്. ഡ്രാഗൺ പക്ഷി കാനഡയിലെ ആൽബർട്ടയിൽ നിന്നാണ് ഈ ജീവികളുടെ ഫോസിൽ കണ്ടെത്തിയത്. ആഷ്ഡാർജിറ്റ്സ് എന്ന വിഭാഗത്തിൽപ്പെട്ട പറക്കും ഉരഗങ്ങളുടെ ഒരു അംഗമായാണ് ടെറോസോറിനെയും ഗവേഷകർ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ക്രയോട്രാഗൺ ബ്രോഗിയാസ് എന്നതാണ് ഈ ജീവികൾക്ക് ഗവേഷകർ നൽകിയിരിക്കുന്ന ശാസ്ത്രീയ നാമം. കോൾഡ്രാഗൺ ഇൻ ദി നോർത്ത് വിൻഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ്ട് 77 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഈ ജീവികൾ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. ഈ ജീവികളുടെ ഒരു ചെറുകിന് തന്നെ ഏകദേശം 10 മീറ്റർ വലിപ്പം ഉണ്ടായിരുന്നുവെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരു ചെറിയ വിമാനത്തെക്കാളും വലിപ്പം ഈ ജീവിയുടെ ആകെ ശരീരത്തിനുണ്ടായിരുന്നു എന്നതാണ് ഗവേഷകരുടെ നിഗമനം. ഏതാണ്ട് 30 വർഷം മുൻപാണ് ഈ ജീവികളുടെ ഫോസിൽ ഗവേഷകർക്ക് ലഭിക്കുന്നത്. ആഷ്ഡാച്ചിഡ് വിഭാഗത്തിൽ തന്നെ പെട്ട കോസ്റ്റാക്ലോറ്റസ് എന്ന കൂറ്റൻ പറക്കും ജീവിയുടേതാണ് ഈ ഫോസിൽ എന്നാണ് ഗവേഷകർ കരുതിയിരുന്നത്. എന്നാൽ ഫോസിലിൽ വിശദമായ പഠനം നടത്തിയതോടെ ഇതിന്റെ ചിറകിന് 5.5 മീറ്ററിലധികം നീളമുണ്ടെന്ന് വ്യക്തമായി. ഇതോടെയാണ് ഫോസിലുകൾ മറ്റേതോ ജീവിവർഗത്തിൻ്റെതാണെന്ന നിഗമനത്തിൽ ഗവേഷകർ എത്തിയത്. തുടർന്ന് ഈ ഫോസിൽ ലഭിച്ച ആൽബർട്ട ദിനോസർ പാർക്കിൽ വിശദമായ പരിവേഷണം തന്നെ ഗവേഷകർ നടത്തി. ഈ പഠനത്തിൽ ടെറോസോറുകളുടെ കൂടുതൽ ഫോസിലുകൾ ലഭ്യമായി. ഈ ഫോസിലുകൾക്കിടയിൽ താടിയിലിനുണ്ടായിരുന്ന സാമ്യതയാണ് ഇവയെല്ലാം ഒരേ വിഭാഗത്തിൽപ്പെട്ട ജീവികളാണെന്ന് തിരിച്ചറിയാൻ സഹായിച്ചത്. പിന്നീട് അമേരിക്കൻ ഭൂഖണ്ഡത്തിന് പുറത്തുനിന്നും ഈ ജീവികളുടെ ഫോസിലുകൾ തിരിച്ചറിയപ്പെട്ടു. ഭൂമിയിലെ എല്ലാ വൻകരയിലും ഈ പക്ഷികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ ഗവേഷകർ കരുതുന്നത്. ആഷ്ഡാർജിറ്റ് വിഭാഗത്തിൽപ്പെട്ട മറ്റു ജീവികളിൽ നിന്ന് ടെറോസോറസിനെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ കഴുത്തല് തന്നെയാണ്. കഴുത്തലിൽ ആഷ്ഡാർജിറ്റ്സ് വിഭാഗത്തിൽപ്പെട്ട മറ്റു ജീവികളേക്കാൾ ഒരു ദ്വാരം കൂടുതലുണ്ട് എന്നതാണ് ടെറോസോറസുകളെ തിരിച്ചറിയാനുള്ള എളുപ്പമാർഗം. ശരീരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അസാധാരണ വലിപ്പമുള്ള തലകളാണ് ഈ ജീവികൾക്ക് ഉണ്ടായിരുന്നത്. കൂടാതെ നീളമുള്ള കഴുത്തും നീണ്ട കാലുകളും വലിപ്പമേറിയ കാൽപാദങ്ങളുമെല്ലാം ഇവയെ വ്യത്യസ്തമാക്കിയിരുന്ന ശാരീരിക ഘടകങ്ങളാണ്. ഏതാണ്ട് 76 മുതൽ 74 ദശലക്ഷം വർഷം മുൻപാണ് ഈ ജീവികളുടെ ഫോസിലുകൾ ഭൂമിയുടെ ഭാഗമായതെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ആഷ്ഡാർജിറ്റ്സ് ജീവികളും ടെറോസോറുകളാണ്. ശരീരഭാരത്തിന്റെ കാര്യത്തിലും ഇവ പറക്കും ജീവികൾക്കിടയിലെ ഭീമന്മാരായിരുന്നു എന്നാണ് കരുതുന്നത്. ഏതാണ്ട് 250 കിലോഗ്രാം ആയിരുന്നു ഈ ജീവികളുടെ ഭാരം. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.